അതിനാൽ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളുടെ പ്രകാശം നമ്മുടെ അനുദിന ജീവിതത്തിൽ മറച്ചു വയ്ക്കാതെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ചുറ്റുമുള്ള അന്ധകാരം പൂർണ്ണമായും അകറ്റുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:16-21 വരെയുള്ള വചനങ്ങൾ. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്തു പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതുകൂടെ എടുക്കപ്പെടും. യേശുവിൻ്റെ അമ്മയും സഹോദരരും അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു, എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവസ്വരം ആദ്യം മുഴങ്ങിക്കേട്ടത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടിയുടെ സമയത്ത് അവിടുന്ന് ഉരുവിട്ടതാണ്. വെളിച്ചത്തിൻ്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നാണ്. വെളിച്ചത്തിലേക്കാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടെ മനുഷ്യനെ അവിടുന്ന് സൃഷ്ടിക്കുന്നത്. ഈ ദൈവിക വെളിച്ചം തങ്ങളുടെ ജീവിതത്തിലേക്ക് ആകിരണം ചെയ്യുന്നതിൻ്റെ പ്രതീകമായി വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപ് തിരികത്തിച്ച് സാപത്തിൻ്റെ പ്രശാന്തതയിലേക്ക് പ്രാർത്ഥനയോടെ യഹൂദർ പ്രവേശിക്കുന്നു. ലൗകികമായതിൽ നിന്നും പ്രകാശമേന്തി ദൈവിക സന്നിധിയിലേക്ക് വിശുദ്ധിയോടെ നടന്നു നീങ്ങേണ്ടവനാണ് മനുഷ്യൻ. പഴയ നിയമത്തിൽ മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവാനുഭവം കത്തുന്ന മുൾപ്പടർപ്പിലൂടെയായിരുന്നു. കാണാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ആ അസാധാരണ പ്രകാശത്തിലൂടെ അവൻ അനുഭവിച്ചു. പിന്നീട് അഗ്നിസ്തംഭത്തിൻ്റെ രൂപത്തിൽ രാത്രിയിൽ ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുന്നു. സീനായ് മലയടിവാരത്തിൽ അഗ്നിയിൽ കർത്താവ് ഇറങ്ങി വന്നു. ഈ പ്രകാശത്തെക്കുറിച്ചുള്ള ധ്യാനം സങ്കീർത്തനത്തിലുടനീളം കാണാം. അങ്ങിലാണ് ജീവന്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ജെറുസലേം ദേവാലയത്തിലെ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്തിന് പുറത്തായി കത്തിച്ചിരുന്ന 7 കാലുകളുള്ള വിളക്ക് ദേവാലയത്തിൽ നിന്ന് ലോകത്തിലേക്ക് പ്രസരിക്കുന്ന ദൈവിക വെളിച്ചത്തിൻ്റെ പ്രതീകമായിരുന്നു. പൂർണ്ണതയുള്ള ഈ 7 തിരിക്കാലുകൾ സ്വർഗത്തിലുള്ള വെളിച്ചത്തിൻ്റെ പ്രതീകമാണെന്ന് യഹൂദ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുൻപേ ദൈവസാന്നിധ്യ സ്മരണയുയർത്തി നാം തിരികത്തിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ സന്ധ്യമയങ്ങും നേരത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ജീവിതത്തിലെ അന്ധകാരത്തെ നാം അകറ്റുന്നു. അൽത്താര അലങ്കരിക്കുന്ന വെളിച്ചം അലങ്കാരത്തിനോ കാഴ്ചയ്ക്കോ അല്ല, നിത്യപ്രകാശമായ ക്രിസ്തുവിനെ കാണിക്കുന്നതിനാണ്. ഈ മെഴുതിരി വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയുടെ മുഖത്ത് ദൈവിക ശോഭ കടന്നു വരികയും ദേവാലയത്തിന് പുറത്തിറങ്ങി ലോകവ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ
അവിടമെല്ലാം പ്രകാശമാനമാക്കുകയും വേണം. മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന വെളിച്ചം എപ്പോഴും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കണമെന്ന്, ദീപം മറച്ചുവെക്കരുത് എന്ന പ്രബോധനത്തിലൂടെ യേശു പറയുന്നു. വെളിപ്പെടുത്തപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എന്നത് യേശുവാകുന്ന സത്യവെളിച്ചത്തിലൂടെ സ്വർഗരാജ്യ രഹസ്യങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കാൻ തുടങ്ങും എന്ന അർത്ഥത്തിലാണ്. യേശുവിൻ്റെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന എല്ലാ അറിവുകളും നമ്മെ സംബന്ധിച്ച് ദൈവിക രഹസ്യങ്ങളാണ്. ഈ രഹസ്യം തന്നെയും പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെടുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിലാണ്. ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പരത്തി മനുഷ്യജീവിതങ്ങളെ പ്രകാശമാനമാക്കുക എന്നതാണ് ശിഷ്യന്മാരുടെ ദൗത്യം. ഈ വെളിച്ചം ഇനിയും മൂടിവെക്കാൻ നാം ശ്രമിക്കുന്നത് വിളക്കെടുത്ത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വയ്ക്കുന്നതിന് തുല്യമാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പറയുന്നത് ദൈവിക സ്വരത്തിന് കാതോർക്കുന്നവന് കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന അർത്ഥത്തിലാണ്. അതിനാൽ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളുടെ പ്രകാശം നമ്മുടെ അനുദിന ജീവിതത്തിൽ മറച്ചുവെക്കാതെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ചുറ്റുമുള്ള അന്ധകാരം പൂർണ്ണമായും അകറ്റുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. സക്രാരീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സക്രാരീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായിൻ്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സക്രാരീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ.